സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് 2 കൊരിന്ത്യർ 5:19 മുതൽ നമ്മോട് പറയുകയാണ്, സുവിശേഷം എന്നത് ദൈവം ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്താനായി അനുരഞ്ജനപ്പെടുത്താനായി നമുക്ക് പകർന്നു തന്ന സന്ദേശമാണ് എന്ന്. പകർന്നു തരുക, ദീദോമി, ഈ വാക്കിന്റെ ഒരു ഭാവവ്യത്യാസം നാം ഇന്ന് പരിചയപ്പെടും. അതിലേക്ക് വരും മുൻപ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങാം. ദൈവം ക്രിസ്തുവിലൂടെ സാധ്യമാക്കുന്ന അനുരഞ്ജനത്തിന്റെ സന്ദേശമാണിത്. ഇന്നലെ സുവിശേഷം എന്തെന്ന് നാം മനസ്സിലാക്കുകയായിരുന്നു. വിമോചനത്തിന്റെ പശ്ചാത്തലത്തിൽ, വിമോചനം എന്നത് കേവലം ഭൗതികതയെ സ്പർശിക്കുന്ന ഒരു അനുഭവം മാത്രമല്ല, അതിലേറെ അത് പാപവിമോചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പാപവിമോചനത്തിന്റെ നവ്യമായ ഉടമ്പടി വ്യവസ്ഥ നാം ഇന്നത്തെ ധ്യാനവീതിയിൽ കാണും. ഇന്നലെ വചനം നമ്മെ രൂപപ്പെടുത്തുന്നുവെന്ന് നാം പറയുകയായിരുന്നല്ലോ. വചനം സൃഷ്ടിയുടെ നിധാനമാണ്. ഹെബ്രായർ 11:3, അത് നമ്മെ പുതുസൃഷ്ടിയായി ജനിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഹൃദയപൂർവകമായ ഗാഢസ്നേഹത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. 1 പത്രോസ് 1:22-23. ഇന്ന് നാം കാണുന്നുണ്ട് ദൈവത്തിന്റെ ഗാഢസ്നേഹത്തെയും അതിൽ നിന്നുളവാകുന്ന ഉടമ്പടിയെയും, അത് എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്നും. ഇന്ന് മർക്കോസ് 3:13-19, നാഥൻ 12 ശിഷ്യന്മാരെ വിളിച്ചെടുക്കുകയാണ്. പേര് പറയാത്ത ഒരു മലയിലാണ് അന്ന് അവൻ ഏറിപ്പോയിട്ട് ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. തിരുവചനത്തിലുടനീളം മലകൾ ദൈവമനുഷ്യ സമാഗമത്തിന്റെ സൂചനകളാണ്. ദൈവമല സ്വർഗം ഭൂമിയെ തൊടുന്ന അനുഭവത്തിന്റെ വിളമ്പിൽ നിന്നാണ് അങ്ങനെ നാഥൻ തന്റെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാഥന്റെ കൂടെ ആയിരിക്കുക, സുനോൺടോസ്, അതാണ് ശിഷ്യത്വത്തിന്റെ ആദ്യ നിയോഗവും വിധിയും. നാഥന്റെ ഉത്ഥാനവുമായി സവിശേഷമായ ഒരു അനുഭവ ബന്ധവും ഈ 12 പേർ സൂചിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:5, അവർ സ്നേഹത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് യുഗാന്ത്യത്തോളം തുടരുന്ന കർമ്മവീഥികളിൽ നാഥനോടൊപ്പം ചേർക്കപ്പെടുകയാണ്. 19:28 അവന്റെ സഹനവീഥികളിലും. 22:28 യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കാൻ പാകത്തിലെത്തുന്ന അമനോവ്യാപാരങ്ങൾ നിഴൽ വീഴ്ത്തുന്ന ഒരു പാഠഭാഗമായിരുന്നു 22. ഇന്ന് നാം ഹെബ്രായർ 8:6-13 പുതിയ ഉടമ്പടിയെ പരിചയപ്പെടുമ്പോൾ അതിന് ഈ യുഗാന്ത്യോന്മുഖ ഭാവം കാണാൻ സാധിക്കും. അത് നിത്യം പരിപൂർണത തേടുന്നു. ഇന്ന് ശിഷ്യരുടെ ഒരു ലിസ്റ്റ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അതിന്റെ അറ്റത്ത് യൂദാസുമുണ്ട്. നാഥനെ കൈയേൽപ്പിച്ചു കൊടുത്തവൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒറ്റിക്കൊടുക്കുക എന്നാൽ ശത്രുക്കൾക്ക് നാശത്തിന് കൈയേൽപ്പിച്ചു കൊടുക്കുക എന്നതാണ് വിവക്ഷ. നാഥൻ തന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ആരംഭം കുറിക്കുന്നത് പോലും യോഹന്നാൻ ഇങ്ങനെ കൈയേൽപ്പിക്കപ്പെടുന്നവർ മാത്രയിലാണ്. പാരാദിദോമി, കൈയേൽപ്പിക്കപ്പെടുക. മർക്കോസ് 1:14. നാം ആദ്യം പരാമർശിച്ച ദിദോമി എന്ന വാക്കിന്റെ ഭാവാന്തരം തന്നെയാണിത്. നാഥൻ നമ്മെ എന്താണ് പരമേൽപ്പിച്ചിരിക്കുന്നത് എന്നും, പകരം നാഥനെ നമ്മൾ എന്തിനാണ് പരമേൽപ്പിച്ചു കൊടുക്കുന്നത് എന്നും, എങ്ങനെയൊക്കെ തള്ളിക്കളയുന്നു അഥവാ സ്വീകരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു ഭാവവ്യത്യാസം. നമുക്ക് പകരം മരണമേറ്റുവാങ്ങിയവന്റെ ഓർമ്മയുണർത്തുന്ന സഹനദാസിന്റെ ഗീതത്തിൽ ഏശയ്യ 53:6-12 ഇപ്രകാരം ഈ വാക്ക് 2 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നുവെന്നത് യാദൃശ്ചികമല്ല. ക്രിസ്തു പീഡകൾ സഹിക്കണമെന്നത് ദൈവനിയോഗമാണ്. അവന്റെ പീഡകൾക്ക് ഇങ്ങനെ ഒരു ആന്തരികാർത്ഥമുണ്ട്, അതിനൊരു സ്വർഗീയ മാനമുണ്ട്. നേരത്തെ നാം കണ്ടതുപോലെ അത് ദൈവഹിതാനുസാരമാണ്. ഇന്നലെ സങ്കീർത്തനം 40 ധ്യാനിച്ചുകൊണ്ട് നാം മനസ്സിലാക്കിയതുപോലെ ക്രിസ്തു ശരീരത്തിൽ ദൈവത്തെ അനുസരിക്കുന്ന ഭാവമാണത്. ഹെബ്രായർ 10. ഹെബ്രായർ 8 നാം കാണുന്നുണ്ട് സമുന്നതമായ ഒരു ശുശ്രൂഷയാണ് ക്രിസ്തു കാഴ്ചവെക്കുന്നത് എന്ന്. സമാനതകളില്ലാത്ത ബലി, ശ്രേഷ്ഠമായ ഉടമ്പടിയുടെ ഭാവമാണത്. എ സുപ്പീരിയർ കവനന്റ്. ജെറമ്യ 31:31-34 ഭാഗങ്ങളെ വിശദമാക്കിക്കൊണ്ടാണ് ശ്രീഹ ഇവിടെ സംസാരിക്കുന്നത്. ഈ സമുന്നതമായ ഉടമ്പടിയുടെ ഭാവം നവീനവും ആന്തരികവുമാണ്. ന്യൂ ആൻഡ് ഇന്റീരിയർ. അത് അതിനാൽ തന്നെ ഹൃദയത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, കൽഫലകങ്ങളിലല്ല. അത് ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അടിയുറച്ചിരിക്കുന്നു. അത് ദൈവിക പ്രവൃത്തികളെ ആശ്രയിച്ചുമിരിക്കുന്നു. ക്രിസ്തു പഠിപ്പിച്ച ബലിക്ക് ഈ ഉടമ്പടിയുടെ ഗന്ധമാണ്. അത് യാന്ത്രികവും ആചാരപരവുമായ ബലികളല്ല. അത് നമ്മിൽ പാപവിമോചനമുളവാക്കുന്ന ബലിയാണ്. ഇന്നലെ സങ്കീർത്തനം 40 പറഞ്ഞുതോർത്താൽ നമ്മുടെ പാപം വിമോചിക്കാൻ നമുക്ക് ഇനിമേലിൽ ഒരു ചെങ്ങാലിപ്രാവിനെ പോലും ബലിയർപ്പിക്കേണ്ടതായി വരുന്നില്ല. കാരണം നമുക്കായി ദൈവകുഞ്ഞാട് ബലിയായി തീർന്നിരിക്കുന്നു. പക്ഷേ നമുക്ക് നമ്മെ തന്നെ അവനോടൊപ്പം ബലിയായി അർപ്പിക്കേണ്ടതായി വരുന്നു. ഹൃദയത്തിലെഴുതിയ ഈ ബലി നിയമമാണ് ഇന്ന് പരാമർശിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ ഈ ഉടമ്പടി ഭാവങ്ങളെ ഉണർത്തുകയാണ് ഇന്ന് സങ്കീർത്തനം 85. ദൈവത്തിന്റെ രക്ഷ, സ്നേഹകാരുണ്യം, വിശ്വസ്തത, നീതി, സമാധാനം എന്നിവ ഇവിടെ ആഘോഷിക്കപ്പെടുകയാണ്. അടിച്ചമർത്തപ്പെട്ടവന്റെ ജീവനെ എങ്ങനെ അത് പുതുക്കി പണിയുന്നുവെന്നും അവൻ പുത്തൻ തളിരുകൾ അണിയുന്നുവെന്നും ഈ സങ്കീർത്തനം ആഘോഷിക്കുന്നുണ്ട്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ അടിച്ചമർത്തപ്പെട്ടവരുടെ ജീവിതം, ഒപ്രഷൻ, ഉടലിന്റെ ചാട്ടപ്പിണരുകൾ.
ദൈവം കോപത്തിൽ ചെയ്തൊരു ശബ്ദം നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു. സങ്കീർത്തനം 95, സങ്കീർത്തനം 78. എന്നാൽ ഇന്ന് സങ്കീർത്തനം 85 പ്രാർത്ഥിക്കുന്നത് ഈ കോപത്തെ അകറ്റി ദൈവമേ അങ്ങയുടെ രക്ഷയും കാരുണ്യവും ഞങ്ങളിൽ ചൊരിയണമേ എന്നാണ്. ഏഷ്യ 45:8 പറഞ്ഞതുപോലെ ആകാശം ഭൂമിയെ ചൂഴ്ന്നു നിൽക്കുന്നൊരു അനുഭവമുണ്ടിവിടെ. നീതിയും സമാധാനവും വിശ്വസ്തതയും സ്നേഹകാരുണ്യവും പരസ്പരം ആശ്ലേഷിച്ച് ചുംബിക്കുമ്പോൾ നാം തൊട്ടു മുൻപേ കണ്ടതുപോലെ സ്വർഗം ഭൂമിയെ ചുംബിക്കുന്ന ആ ദൈവശൃംഗമാണിത്. അവിടെ നിന്നാണ് അവൻ നമ്മെ തിരഞ്ഞെടുത്തത്. തൻ്റെ കൂടെ ആയിരിക്കുവാനും തങ്ങളുടെ ഹൃദയങ്ങൾ വചനത്തിൽ പാലിക്കുവാനും തന്നോടൊപ്പം എപ്പോഴും മരിച്ചുയർക്കുവാനും. പിൻകുറി കർത്താവ് തൻ്റെ ശിഷ്യരെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, അവർക്ക് ജീവിത പാഠങ്ങളും പ്രാർത്ഥനയുടെ പാഠങ്ങളും പകർന്നു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയുടെ സാരാംശവും കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ സാരാംശം ഇന്നത്തെ വായനകൾ സംഗ്രഹിക്കുന്നുവെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഭൂമിയെ തൊടട്ടെ എന്ന് തന്നെയാണ് അർത്ഥം.